ഹലോ, എല്ലാവർക്കും നമ്മുടെ ടീച്ചർമാരുടെ ഈ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 2nd പാർട്ടിലെ 9ാമത്തെ ചാപ്റ്റർ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. ഇത് വലിയൊരു ചാപ്റ്ററാണ് കേട്ടോ. 5ാം ക്ലാസ്സിലെ സയൻസിൽ നിന്ന് അപേക്ഷിച്ചിട്ട് ഏറ്റവും വലിയ ചാപ്റ്ററാകും ഇത്. ഇതിൽ നിന്ന് ഒരുപാട് പോയിൻറ്സ് ഉണ്ട്, കാരണം PSC ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റിൻ്റെ ആൻസേഴ്സ് പറയാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിക്കൻ ഗുനിയ പകരുന്നത് കൊതുക് വഴിയാണ്. 2ാമത്തെ ചോദ്യം, ഡ്രൈ ഡേ ആചരിക്കുന്നത് കൊതുകിന് എതിരെയാണ്. 3ാമത്തെ ചോദ്യം, പകർച്ചവ്യാധികൾക്ക് ഉദാഹരണങ്ങളാണ് ജലദോഷം, ഡെങ്കിപ്പനി, എക്സെട്ര. 4, അന്തരീക്ഷ നൈട്രജന് സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നത് സൂക്ഷ്മാണുക്കളാണ്. 5ാമത്തെ ചോദ്യം, വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ക്ഷയം. 6, സൂപ്പർബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. 7, സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളാണ് വൈറസ്, ബാക്ടീരിയ, എക്സെട്ര. ഇത്രയായിരുന്നു 8ാമത്തെ ചാപ്റ്റർ. നമ്മളിന്ന് പോകുന്നത് 9ാമത്തെ പാഠത്തിലേക്കാണ്, ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. പന്തിനുമേലിരിക്കുന്ന കുഞ്ഞുറുമ്പ് കാണുന്ന പന്തും നമ്മൾ കാണുന്ന പന്തും ഒരുപോലെയാണോ? അല്ല. കുഞ്ഞിനുറുമ്പിന് ആദ്യ ചിത്രത്തിലേതുപോലെ പന്ത് കാണാൻ സാധിക്കില്ല അല്ലേ. ഓക്കെ, ഈ പന്ത് ക്ലാസ് മുറിയോളം വലുതായാൽ കുഞ്ഞിനുറുമ്പിന് പന്തിനെ കാണുക ഇതുപോലെ ആകില്ല. ഈ പന്ത് നിങ്ങളുടെ ഗ്രാമത്തോളം വലുതായാലോ, ജില്ലയോളം, ഇന്ത്യയോളം, ഭൂമിയോളം. പന്ത് വലുതാകും തോറും കുഞ്ഞിനുറുമ്പിന് അത് കൂടുതൽ പരക്കുന്നതായി തോന്നുന്നു. ഭൂമി ഒരു വലിയ ഗോളമാണെന്ന് നമുക്കറിയാം. ഭൂമിയുടെ ഗോളാകൃതി നിങ്ങൾ കണ്ടിട്ടില്ല. ഈ വലിയ ഗോളത്തിലിരിക്കുമ്പോൾ നമ്മളും കുഞ്ഞിനുറുമ്പിനെ പോലെ ചെറുതാണ്. അതിനാൽ ഭൂമിയുടെ ഗോളാകൃതി നാം എങ്ങനെ കാണും? ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ എന്താണ് മാർഗം? ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ചത് ആർക്ക്? ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ പോയ വ്യക്തിക്കാവും. യൂറി ഗഗാറിനാണ് ഈ വ്യക്തി. ബഹിരാകാശ യാത്ര നടത്തിയാണ് ഗഗാറിൻ ഈ കാഴ്ച ആദ്യമായി കണ്ടത്. ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ നാം കാണുന്നത് പക്ഷികൾ, മേഘം, മഴവില്ല്, വിമാനം എന്നിവയെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മുകളിലേക്ക് ചെല്ലും തോറും വായുമണ്ഡലം നേർത്തു വരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യ പ്രദേശമാണ് ബഹിരാകാശം. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിൽ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. നമുക്കറിയാവുന്ന ആകാശഗോളങ്ങൾ ഏതൊക്കെയാണ്? സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി, നെപ്റ്റ്യൂൺ, യുറാനസ് അല്ലേ. നമ്മുടെ സൗരയൂഥത്തിലും അതിനപ്പുറം ഒരുപാട് ആകാശഗോളങ്ങളുണ്ട്. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ബഹിരാകാശ യാത്രകൾക്ക് മനുഷ്യനെ പ്രേരിപ്പിച്ചത്. ഇനി മനുഷ്യൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര. 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ചത്. മനുഷ്യനെ മാത്രമല്ല, ശാസ്ത്ര പഠനങ്ങൾക്കായി ജീവികൾ, ഒട്ടേറെ ഉപകരണങ്ങൾ എന്നിവയും നാം ബഹിരാകാശത്ത് എത്തിക്കാറുണ്ട്. കൃത്രിമ ഉപഗ്രഹങ്ങൾ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങളടങ്ങിയ പേടകങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇന്ന് പല രാജ്യങ്ങളുടേതായി 1000 ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു. ഭൂവിഭവങ്ങൾ, പെട്രോളിയം, ധാതു ലവണങ്ങളെക്കുറിച്ചുള്ളതാണ് അത്. മത്സ്യസമ്പത്ത് കണ്ടെത്താൻ, കാലാവസ്ഥാ പഠനം, വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം, കരസമുദ്ര വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകൽ, ബഹിരാകാശ ഗവേഷണം, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, വാർത്താവിനിമയം, TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്നീ കാര്യങ്ങൾക്കൊക്കെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ബഹിരാകാശ വാരം.
1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. 1957 ഒക്ടോബർ 4 നടന്ന സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1959 ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മക്കായാണ് ഈ വാരാചരണം നടക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISRO ഓരോ വർഷവും ഈ വാരാചരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിപുലമായ മത്സരങ്ങൾ നടത്താറുണ്ട്. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങളാണ് താഴെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം നമുക്ക് വെബ്സൈറ്റിലൊക്കെ ഉണ്ടാകും കേട്ടോ. ആര്യഭട്ട, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം, 1975 ഇത് വിക്ഷേപിച്ചത്. നെക്സ്റ്റ്, അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം 1958. ലൈക്ക, ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി, നായയാണ്, സോവിയറ്റ് യൂണിയനാണ്. 1957 ബഹിരാകാശ പഠനത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കേണ്ടതുണ്ട്. ഈ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. ദീപാവലിക്കും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനുമെല്ലാം നാം കത്തിച്ചു വിടുന്ന ചെറിയ റോക്കറ്റുകളാണ് വിക്ഷേപണ വാഹനങ്ങളുടെ ആദ്യ രൂപങ്ങൾ. Saturn V, മനുഷ്യൻ ഇന്നേവരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുതാണ് Saturn V. മുകളിലേക്ക് എറിയുന്ന കല്ല് താഴേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭൂമി കല്ലിനെ ആകർഷിക്കുന്നത് മൂലമാണിത്. ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം. റോക്കറ്റ് മാതൃക നിർമ്മിക്കുന്ന രീതിയാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. അദ്ദേഹത്തിന് പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടെ കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള ദാരുണമായി മരണമടഞ്ഞു. സുനിത വില്യംസിന് 2 ലോക റെക്കോർഡുകളുണ്ട്. എൻ്റെ അറിവിൽ ഈ ലോക റെക്കോർഡ് ആരോ മറികടന്നിട്ടുണ്ട്, പക്ഷെ പേര് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചു കൂട്ടിയ വനിത, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്നിവയാണ് ആ റെക്കോർഡുകൾ. ഈ റെക്കോർഡുകളാണ് മറികടന്ന് തോന്നുന്നത്. നോക്കാം. സുനിത വില്യംസ് ബഹിരാകാശ വിശേഷങ്ങൾ പറയുന്നതാണ് കേൾക്കുന്നത്. ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകം. ബഹിരാകാശ നിലയത്തിൻ്റെ ജാലകം വഴിയുള്ള ഭൂമിയുടെ കാഴ്ച അതിമനോഹരമാണ്. ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുന്നില്ല. ഇവിടെ ഭാരത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറുമ്പും ഞാനും ഒരേ പോലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഭാരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നടക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ നടത്തം ഒരു തരം ഒഴുകി നടക്കലാണ്. ഞങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട വായു പോലും ഭൂമിയിൽ നിന്ന് കൊണ്ടുവരണം. ഇവിടെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ്. ഇവിടെ വെള്ളം ഒഴിച്ച് കുളിക്കാനാകില്ല. സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ചു തുടക്കുകയാണ് പതിവ്. മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ പോലും ഇവിടെ കഴിയില്ല. ഒഴുകി നടക്കാതിരിക്കാൻ ഉറപ്പിച്ച കട്ടിലിനോട് ശരീരം ബെൽറ്റിട്ട് കെട്ടണം. വായു ഇല്ലാത്തതിനാൽ ഇവിടെ ആകാശം കറുത്ത് ഇരുണ്ടതായി കാണുന്നു. ഇവിടെ നിന്ന് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകമാണ്. ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം കാണാനാകുന്നെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം വളരെ അകലെ ആയതിനാൽ ഭൂമിയെ മുഴുവനും കാണാനാകുന്നതാണ്. ഉറുമ്പിനെ പോലെ തന്നെ സഞ്ചരിക്കും, ഭാരം അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് അവിടെ ഭൂഗുരുത്വാകർഷണ ബലം ഇല്ലാത്തതുകൊണ്ട്. ശ്വസിക്കാനുള്ള വായു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം, അവിടെ വായു കിട്ടാനില്ല. മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാനാവില്ല എന്നത് പറന്ന് നടക്കും, ഭാരമില്ലാത്തത് കൊണ്ട്. പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നത് അവിടെ വായു ഇല്ലാത്തതിനാൽ ആകാശം കറുത്ത് ഇരുണ്ടതായതുകൊണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ. മനുഷ്യൻ ഇന്നേവരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. അമേരിക്കക്കാരായ
നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 2 എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിന് ഉപയോഗിച്ചത്. മൈക്കിൾ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ആദ്യ ചന്ദ്രയാത്രയ്ക്കു ശേഷം വീണ്ടും 5 തവണ മനുഷ്യൻ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ബഹിരാകാശത്ത് ഇന്ത്യ, ഇസ്രോ, ISRO എന്ന് പറയാം, ഇസ്രോ എന്നും പറയാം. ISRO ലോഗോ ആണിവിടെ കാണുന്നട്ടോ. ഇനി ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആദ്യകാലത്ത് നമ്മുടെ ഉപഗ്രഹങ്ങൾ വിദേശ സഹായത്തോടെയാണ് വിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയാവഹമായ ഒരു മുന്നേറ്റമാണ് ഇന്ന് PSLV GSLV റോക്കറ്റുകളുടെ സഹായത്തോടെ നാം നേടിയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. അവയുടെ ധാരാളം സേവനങ്ങൾ നമുക്ക് ഇന്ന് ലഭിക്കുന്നുമുണ്ട്. ഇനി വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ: ഇന്ത്യ ISRO, USA NASA, യൂറോപ്പ് ESA, ജപ്പാൻ JAXA, റഷ്യ RSA, ചൈന CNSA. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു ചിത്രം കാണാൻ പറ്റും. ഇൻസാറ്റ് എന്നുള്ള ഉപഗ്രഹമാണ് അതിൻ്റെ ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്. വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. ഇനി ഭൂവിഭവ പഠനം, കാലാവസ്ഥ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് IRS ഉപഗ്രഹങ്ങൾ. കാരണം നമുക്ക് ഭൂവിഭവങ്ങൾ, കാലാവസ്ഥ പഠനം, മത്സ്യബന്ധനമൊക്കെയാണ് IRS. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് നാം പ്രയോജനപ്പെടുത്തിയിരുന്ന ഉപഗ്രഹമാണ് എജിയോസാറ്റ്. ഇൻസാറ്റ്, IRS പരമ്പരകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിക്കപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര ദൗത്യം തന്നെ തിളക്കമാർന്ന വിജയം കണ്ടു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ 2 ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ, ഇനി വരാൻ പോകുന്നത് സൗരദൗത്യമായ ആദിത്യ ഒക്കെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പെടുന്നു. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരുന്നു ഇതുവരെ ഏത് രാജ്യങ്ങളും പോകാത്തതായിരുന്നു. പക്ഷേ അത് അതിൻ്റെ കുറച്ച് കിലോമീറ്ററുകൾക്ക് കണക്കനുസരിച്ചിട്ട് അത് ചന്ദ്രനിലെത്തിയില്ല, പരാജയപ്പെട്ടു, ദൗത്യം പരാജയപ്പെട്ടു. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികളാണ് സൗരദൗത്യമായ ആദിത്യയും ഗഗൻയാനും, മനുഷ്യനെ എത്തിക്കാനുള്ള പദ്ധതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചാപ്റ്റർ ചന്ദ്രയാൻ. ബഹിരാകാശം എന്തെന്ന് വിശദീകരിച്ചു. ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ സംഭവങ്ങൾ തിരിച്ചറിഞ്ഞു. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സേവനങ്ങൾ തിരിച്ചറിഞ്ഞു, ഉദാഹരണങ്ങൾ പറഞ്ഞു. ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെ മാതൃകകൾ നിർമ്മിച്ചു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞു. ബഹിരാകാശത്തെ ജീവിതത്തിനിടയിലെ സഞ്ചാരികളുടെ പ്രയാസങ്ങൾ, കൗതുകങ്ങൾ, കാരണങ്ങളൊക്കെ പറഞ്ഞു. മനുഷ്യൻ്റെ ചന്ദ്രയാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങളും വിശദീകരിച്ചു. ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ, വിക്ഷേപണ വാഹനങ്ങൾ, ബഹിരാകാശ പര്യവേഷണ പരിപാടികൾ എന്നിവയെക്കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 9-ാമത്തെ പാഠമായിരുന്നു, ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം. ഈ പാഠത്തിൽ നിന്ന് എത്ര പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും? ഒരുപാട് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഒരുപാട് മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 27 ചോദ്യങ്ങൾ, അത് മിനിമം ആണ്. മാക്സിമം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 50 ചോദ്യങ്ങളെങ്കിലും എടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് 27 ചോദ്യങ്ങളുണ്ട്. എല്ലാവരും 27 ചോദ്യത്തിന് ഉത്തരം എഴുതണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശം എന്താണ്? 2-ാമത്തെ ചോദ്യം, ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? 3-ാമത്തെ ചോദ്യം, യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകം?
നാലാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. 5, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം. 6, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി. 7, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്തിനാണ്. 8, ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി. 9, ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് ആര്. 10, വിക്ഷേപണ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. 11, ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആര്. 12, കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ ബഹിരാകാശ യാത്രിക. 13, മനുഷ്യൻ ഇന്നേവരെ കാലുകുത്തിയ ഏക അന്യഗോളം. 14, അമേരിക്കൻ ബഹിരാകാശ ഏജൻസി. 15, മനുഷ്യൻ ഇന്നേവരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത്. 16, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത. 17, ചാന്ദ്രദിനം. 18, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ. 19, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. 20, കാലാവസ്ഥ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപഗ്രഹം. 21, യൂറോപ്പിൻ്റെ ബഹിരാകാശ ഏജൻസി. 22, ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ പദ്ധതി. 23, ഇന്ത്യയുടെ സൗരദൗത്യം. 24, ഇന്ത്യയുടെ ചൊവ്വാദൗത്യം. 25, വാർത്താവിനിമയ ഉപഗ്രഹം. 26, വിദ്യാഭ്യാസ ഉപഗ്രഹം. 27, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്. ഇത്രയാണ് 27 ചോദ്യങ്ങൾ. 27 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതണം. ഓക്കെ, വലിയൊരു ചാപ്റ്ററായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. ഈ സയൻസിലെ അവസാനത്തെ ചാപ്റ്ററാണ് കേട്ടോ, 10-ാമത്തെ പാഠം. ഓക്കെ, താങ്ക് യു.